അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, മാന്യ ഉസ്താദ് അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട ഉലമ പണ്ഡിതന്മാരെ, വളരെയേറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് കർണാടക സംഘ ശക്തിയുള്ളത് എന്ന് ഈ സമയത്ത് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർണാടകയിൽ ഇങ്ങനെയുള്ളൊരു പണ്ഡിത സഭ ഞാൻ ഇതിനിടെ 10-15 വർഷത്തിനിടെ ഒരു ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദും മറ്റു നമ്മുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സഭകൾ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമല്ല, കർണാടകയുടെ എല്ലാ ജില്ലയിലും വരണം. അതോടുകൂടി പണ്ഡിത സമൂഹം അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നുള്ളതിൻ്റെ ആ വളരെ സ്തുത്യർഹമായ സർവേയാണ് അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു മഹല്ലത്തിൽ എത്ര 20 വയസ്സിന് മേലെയുള്ള യുവതികൾ എത്രയുണ്ട്, അതേപോലെ തന്നെ SLC പോകാത്ത ഡ്രോപ്പ് ഔട്ട്സ് എത്രയുണ്ട്, അതേപോലെ പാവങ്ങളായ സക്കാത്ത് ഡിസേവ്ഡ്, സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള, സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആളുകൾ എത്ര, സക്കാത്ത് കൊടുക്കാൻ പറ്റിയ നേതാക്കൾ എത്ര, ഇങ്ങനെയുള്ള ഒരുപാട് വലിയൊരു സർവേ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സർവേ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആ സർവേ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, അത് കാര്യരൂപത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഓരോ ഖതീബന്മാരും ഓരോ പണ്ഡിതന്മാരും ചിന്തിച്ചാൽ ഇൻഷാല്ലാ കർണാടകയുടെ മുസ്ലിമീങ്ങളുടെ പിന്നാക്കാവസ്ഥയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷകരമായ ഒരു സഭയാണ് ഇവിടെയുള്ളത്. ആത്മാർത്ഥമായി പറയുകയാണ്, ഇൻഷാല്ലാ ഇതെല്ലാം മീഡിയയിലും വരണം. SP ഉസ്താദ് സൈനി ഉസ്താദ് അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകർ, യൂസഫ് സയദി, തോക്കെ സക്കാഫി അടക്കമുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, എല്ലാ മീഡിയയിലും ഈ പണ്ഡിതസഭയുടെ ഇന്നത്തേതും നാളത്തേതുമായ ആ പരിപാടികളൊക്കെ മീഡിയ ഹൈലൈറ്റ് ചെയ്യപ്പെടണം. അതോടുകൂടെ പണ്ഡിതന്മാർ വളരെയേറെ സന്തോഷം ഈ സഭയ്ക്ക് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅ്‌വാനാ അനിൽ